അജ്മീർ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നൈറ്റി കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ നൈറ്റി കട്ടിങ്. അപ്പോൾ നമുക്കതിന് അളവുകളോ കണക്കുകളോ അങ്ങനെയുള്ള ഒന്നും വേണ്ട. നമ്മുടെ ഒരു അളവ് നൈറ്റി ഉണ്ടായാൽ മതി. അപ്പോൾ ഇതേപോലെയാണ്, ഇന്ന് ഞാൻ ഒരു ലൈസ് നെക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു പട്ട വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പട്ടയിൽ നമുക്ക് വേണമെങ്കിൽ ഷോ ബട്ടൺ ഫിറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഷോ ബട്ടൺ കയ്യിലില്ലാത്തത് കൊണ്ട് അത് വെച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ നാലായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ട തുണി മടക്കി വെക്കേണ്ടത്. ഇപ്പം നാലായി മടക്കി വെച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മുടെ വളരെ പെർഫെക്റ്റായ ശരിയായ അളവിലുള്ള ഒരു നൈറ്റി നാലായി മടക്കി ഇതേപോലെ വെക്കാം. അപ്പോൾ മുകളിൽ കാണുന്ന ഈ തുണി നൈറ്റിയിൽ അധികം വന്ന തുണിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് 290 ബിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഫുൾ സ്ലീവ് കൂടുതലുള്ളവർക്കേ കൂടുതൽ തുണി വേണ്ടുള്ളൂ. സാധാരണ ഹാഫ് മുട്ട് വരെയുള്ള സ്ലീവാണെങ്കിൽ 290 കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ കൈക്കുഴി അടയാളപ്പെടുത്തണം, ഷോൾഡർ അടയാളപ്പെടുത്തണം, ചോക്കെടുത്ത് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സൈഡ് അടയാളപ്പെടുത്തുന്നത്. നമ്മുടെ അളവ് മാക്സിയേക്കാൾ 1 ഇഞ്ച് 1.5 ഇഞ്ചിലോ കൂടുതലായി സൈഡ് മുഴുവനും ആ ഒരു നൈറ്റിയുടെ അതേ ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുക്കാം. അപ്പോൾ അധികം എടുത്ത് വരയുന്നത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഷോൾഡറും ഒന്ന് പോയിൻ്റ് ചെയ്തു, ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും അതും പോയിൻ്റ് ചെയ്യണം. അപ്പോൾ കൈക്കുഴി വരുന്ന ഭാഗത്ത് നിന്ന് ഇതുപോലെ നമുക്ക് താഴോട്ട് വരഞ്ഞെടുക്കാം. 1.5 ഇഞ്ചോ അധികം വേണം. ബാക്ക് കഴുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് കഴുത്തും കൂടി ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ കേട്ടോ നമുക്കൊരു നൈറ്റി കട്ട് ചെയ്യാൻ. ഈ ഒരു അളവുകളെ നമുക്ക് അറിയേണ്ടുള്ളൂ: ഷോൾഡർ, ഫ്രണ്ട് കഴുത്ത്, ബാക്ക് കഴുത്ത്, കൈക്കുഴി. ഇത്രേ നമ്മൾ പോയിൻ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇനി നമുക്ക് ആ കൈക്കുഴിയിലേക്ക് ഇതുപോലെ നമ്മൾ ഒന്ന് വരഞ്ഞെടുക്കാം. ആദ്യം താഴോട്ട് വരയ ശേഷം ഇതുപോലെ സൈഡിലേക്ക് കൈക്കുഴിയിലേക്ക് വരയാം. അപ്പോൾ നമുക്ക് ആ ഒരു ബോക്സ് പോലെ കിട്ടും. എന്നിട്ട് വേണം നമ്മൾ ആ ഒരു 1.5 ഇഞ്ചിൽ നമ്മൾ അതൊന്ന് വളച്ച് വരച്ചെടുക്കണം ഇതേപോലെ. ഇപ്പോൾ ബാക്ക് കഴുത്താണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ബാക്ക് കഴുത്ത് ആണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യേണ്ടത്. ഒരിക്കലും ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്യരുത്. കാരണം അപ്പോൾ ബാക്ക് പീസ് ഉള്ളിലുണ്ട്. ബാക്ക് പീസിലും നമ്മൾ ആ ഒരു ഫ്രണ്ട് കഴുത്ത് ആദ്യം കട്ട് ചെയ്താൽ രണ്ട് കഴുത്തും ഫ്രണ്ട് കഴുത്തിൻ്റെ അതേ അളവിലായിരിക്കും, ബാക്കും ഫ്രണ്ടും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ആദ്യം ബാക്ക് കഴുത്ത് കട്ട് ചെയ്ത് അതിലൂടെ ഷോൾഡർ വരെ കട്ട് ചെയ്ത ശേഷം കൈക്കുഴി അടയാളപ്പെടുത്തി ആ ഒരു പോയിൻറ്റിലൂടെ വരഞ്ഞിലെ ആ വരയിലൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കൈക്കുഴിയിൽ നിന്നും താഴോട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ 1.5 ഇഞ്ചോ അധികം എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അളവ് മാക്സിയേക്കാൾ. അതിലൂടെ ആയിരിക്കണം നമ്മൾ ആ ഒരു കട്ടിങ്. അതിപ്പോൾ ഞാൻ ശരിക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അധികം എടുത്തത് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു സീവ് അലവൻസാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബാക്ക് പീസ് ഉള്ളിൽ നിന്നും ബാക്ക് എഴുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പീസ് ഉള്ളിൽ നിന്നും മാറ്റിയെടുക്കണം. ഏറ്റവും ഈസിയായി നൈറ്റി കട്ട് ചെയ്യാനുള്ളൊരു വഴിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ശേഷം ആ ഒരു ഫ്രണ്ട് പീസിനെ അതേ ലെവലിൽ തന്നെ വെക്കണം. ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഞാൻ ഇതുപോലെ കുറച്ച് വൈഡായിട്ടൊരു യു നെക്കാണ്, യു ഷേപ്പിലാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത്.
ഇതിന് സിബൊന്നും ഞാൻ അറ്റാച്ച് ചെയ്യുന്നില്ല. സിബ് അറ്റാച്ച് ചെയ്യാതെ തന്നെ നമുക്ക് നല്ലൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിന് ഒരുപാട് കണക്കുകളോ കൂട്ടലോ കിഴിക്കലോ ഒന്നും ഇതിന് ആവശ്യം വരുന്നില്ല. ഇതേപോലെ നമുക്ക് ചുരിദാർ ടോപ്പും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കും, സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് മറ്റൊരു ദിവസം കാണിക്കാം. അപ്പം ഇനി അടുത്തത് ഇതിന് വേണ്ട സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 290 ബിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹാഫ് സ്ലീവേ കിട്ടുള്ളൂ. ഫുൾ സ്ലീവിന് നമുക്ക് അതിന് പീസുകൾ വെച്ച് കൊടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. കട്ട് പീസുകൾ ബാക്കി വരുന്നത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് കയ്യിൻ്റെ നീളം കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഹാഫ് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പീസ് നമുക്ക് ആ ഒരു കൈക്കുഴി വെട്ടിയ ആ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അവിടെ നിന്ന് സ്ലീവ് ഇതുപോലെയാണ് കട്ട് ചെയ്യുക. ഒന്ന് വളച്ച് വരച്ച് കൊടുത്താൽ മതി ഇതുപോലെ. ഞാൻ ആ സ്ലീവും കൂടിയും വെട്ടിയെടുക്കുകയാണ്. ഈ സ്ലീവ് വേണമെങ്കിലും നമുക്ക് ആ അളവ് മാക്സിയുടെ സ്ലീവ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഇങ്ങനെയാണ് വെട്ടി എടുക്കുന്നത്. അപ്പോൾ രണ്ട് സ്ലീവും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഈ ഒരു വലുപ്പത്തിലേ നമുക്ക് സ്ലീവ് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിൽ നിന്ന് കട്ട് പീസുകൾ എടുത്ത് വേണമെങ്കിൽ കൈയൊരു 3/4 കൈ പോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒരു മെസ്സേജ് എനിക്ക് വിളിക്കുക ചെയ്തിരുന്നു കേട്ടോ. വിളിച്ച് ചോദിക്കുകയാണോ ഇനി മെസ്സേജ് ഇടുകയാണോ അറിയില്ല, നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നതൊന്ന് കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്നതും അതിൻ്റെ ഒരുപാട് വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാർക്കിപ്പോൾ അത് ജിൽബാബ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ നന്നായി പഠിച്ച് അവരൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരാളാണ് ഇനി ഇതുപോലൊരു നൈറ്റും കൂടിയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മെത്തേഡ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഇതുപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമുക്ക് ഫേസിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ സ്കെയിൽ വെച്ച് നമുക്ക് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഒരേ അളവിൽ ക്രോസ് പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇന്നത്തെ ഈ നൈറ്റിയിൽ ക്രോസ് പീസുകളാണ് ഞാൻ കഴുത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്, ബാക്ക് കഴുത്തിലും ഫ്രണ്ട് കഴുത്തിലും. പിന്നെ ഫ്രണ്ട് കഴുത്തിൽ ഞാനൊരു ലൈസ് വെറുതെ ഒരു ലൈസ് കൂടി വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. ഇനി ഇത് നമ്മളിതുപോലെ യോജിപ്പിച്ചെടുക്കണം. സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചിട്ടാണ് നമ്മൾ അതൊരു നീളത്തിലൊരു റിബൺ പോലെ ആക്കിയെടുത്തിട്ടാണ് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അടിച്ച് മറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇതിലില്ല. കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ഒരുമിച്ചിടുമ്പോൾ ഒരുപാട് സമയം വേണ്ടി വരും. ഇനി മറ്റൊരു ദിവസം ആർക്കെങ്കിലും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ, സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി, ഞാനൊരു ദിവസം ചെയ്യാം. അപ്പോൾ അതുപോലെയാണ് സ്ലീവ്. നമുക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പീസ് വെച്ചാൽ നമുക്ക് സ്ലീവ് കുറച്ചും കൂടി വലുതാക്കി എടുക്കാം. അത് അപ്പോൾ ഞാനതുപോലെയാണ് ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നെക്കിലിതുപോലെ ലൈസ് വെച്ചിട്ടുണ്ട്, സ്ലീവിലും ഒരു ലൈസ് വെച്ചിട്ടുണ്ട്. സ്ലീവ് അല്പം കൂടി നീളം കൂട്ടി ഞാൻ. അപ്പോൾ പെട്ടെന്ന് നമുക്കിതുപോലെ ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ യാതൊരു പ്രയാസമില്ല കേട്ടോ. ഫ്രണ്ടിൽ ഞാൻ സിബ് വെച്ചിട്ടില്ല. സിബിന് പകരം നമ്മൾ അവിടെ ഒരു പട്ട വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സിബുള്ള ഒരു മാക്സിയുടെ ഒരു ലുക്കായിരിക്കും ഇതുപോലെ ചെയ്താൽ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ടോപ്പും ചെയ്തെടുക്കാം കേട്ടോ. മറ്റൊരു ദിവസം ഞാനിനി ടോപ്പും അതുപോലെ സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കേ, താങ്ക് യു.